റൈറ്റ് റൈറ്റ് ആ അങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് താ അടിക്ക് ആ ഇങ്ങോട്ട് അങ്ങനെ തന്നെ എന്റെ അച്ഛനും നിങ്ങളും കൂടിയല്ലേ ചേർന്ന് പ്ലാൻ ചെയ്തത് എന്നെ തോൽപ്പിക്കാനായിട്ട് ഇപ്പൊ എങ്ങനെ ജയിച്ചു എന്ന് അറിയാൻ വന്നതാണോ അല്ല ആ കേസ് ജയിപ്പിച്ചവനെ ഒന്ന് കാണാന്ന് വെച്ച് വന്നതാ ശരി താഴെ പ്ലേ ഗ്രൗണ്ടിൽ കളിച്ചോണ്ടിരിക്കായിരിക്കും ചെന്ന് കണ്ടോളൂ എനിക്ക് സമയമില്ല ഞാൻ പറയുന്നത് കേട്ടാ അതിനുശേഷം സമയമില്ല എന്നൊരു വാക്ക് തന്നെ നീ പറയുകയില്ല നിന്റെ കേസ് ജയിപ്പിച്ചില്ലേ അവൻ ജനിച്ചപ്പോ തൊട്ട് തന്നെ വിജയിച്ചോണ്ടിരിക്കുന്നു രാജേ നമ്മുടെ സ്ഥലത്തുനിന്ന് മാഗ്നീസ് കിട്ടി ഇത് നമ്മളെടുത്ത് വിദേശത്തേക്ക് കയറ്റി അയച്ചാൽ ഇഷ്ടം പോലെ പണം കിട്ടും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ കുറച്ച് കുറയുന്നുണ്ട് നിന്റെ ഈ സ്വർണ്ണമൊക്കെ ഒന്ന് തരികയാണെങ്കിൽ ബാങ്കിൽ വെച്ച് എന്നെയും ബാങ്കിൽ വെക്കാൻ പറ്റുമെന്നൊന്നും ചോദിക്ക് എന്തെങ്ങനെയൊക്കെ സംസാരിക്കാം പിന്നെ ഈ സ്വർണം എന്റെ വീട്ടിൽ തന്നതാ ഭാര്യയുടെ സ്വർണം പണയം വെക്കാൻ ചോദിക്കാൻ നിങ്ങൾക്ക് നാണല്ലേ നിങ്ങൾ ബിസിനസ് ചെയ്തില്ലേ എനിക്ക് കുഴപ്പമില്ല പിച്ചി എടുത്താലും എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ ഞാൻ എന്റെ സ്വർണം ചത്താലും നിങ്ങൾക്ക് തരില്ല നിന്റെ അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോ നല്ല ഭാവി ഉണ്ടാകുമെന്ന് കരുതി സന്തോഷിച്ചിരുന്ന നിന്റെ അച്ഛൻ ആകെ വല്ലാതായി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അനിയത്തി അതായത് നിന്റെ അമ്മായി അവരുടെ താലിയും മാലയും എല്ലാം ഊരിക്കൊടുത്തത് നമ്മുടെ കൂടപ്പിറപ്പുകളല്ലേ നിന്റെ വിഷമങ്ങൾ എന്റെയും കൂടിയാ എനിക്ക് നിന്റെ പിടിവാശിയെ കുറിച്ച് അറിയാം തീർച്ചയായും നല്ലത് വേണ്ട മോളെ അനിയത്തിയുടെ കൈരാശിയായിരിക്കാം ചേട്ടന് നേട്ടങ്ങളുണ്ടായി വിദേശത്തേക്ക് കയറ്റുമതി ആരംഭിച്ചു പക്ഷേ ഭർത്താവ് ജീവനോടെ താലി ഉരുത്തന്നോളല്ലേ ദൈവം പിന്നെ വെറുതെ ഇരിക്കുമോ ഇവൾക്ക് ജീവിതവും വേണ്ട ഭർത്താവും വേണ്ടെന്ന് ദൈവം കരുതി കാണും അതുകൊണ്ടാ രണ്ടിനെയും ദൈവം ആക്സിഡന്റിൽ കൊന്നത് ഇപ്പൊ ഈ ദരിദ്രം പിടിച്ച സന്തതിയെ എന്റെ തലയിൽ കെട്ടാണോ അനിയത്തിയുടെ മകൻ വീട്ടിൽ കയറി വന്നതും വീട് ബംഗ്ലാവായി മുറ്റത്ത് നിറയെ കാറുകൾ ചെയ്യുന്ന ബിസിനസ്സുകളിലെല്ലാം വൻ ലാഭം കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യമുണ്ടായി നമുക്ക് കിട്ടിയ ലാഭത്തിലാ ഞാൻ ഈ സ്വർണങ്ങളൊക്കെ വാങ്ങിയത് നന്നായിട്ടുണ്ടോ അന്ന് നീ സ്വർണം തന്നില്ല അവന്റെ അമ്മയാ തന്നത് അതായത് ഈ സ്വത്തിനെല്ലാം അവകാശി അവനാ ഞാൻ വെറും മാനേജർ മാത്രം എന്ന് വെച്ചാ നീ ശമ്പളം വാങ്ങുന്ന മാനേജറുടെ ഭാര്യ ഇതൊന്നും ഇടാനുള്ള യോഗ്യത നിനക്കില്ല എല്ലാം അഴിച്ചു വെക്ക അഴിച്ചു കൊടുക്കടി നാണല്ലേ നിനക്ക് നമ്മള് ജോലിക്കാരല്ലേ എന്തടി നോക്കി നിക്കുന്നേ അഴിക്ക് നിർത്ത് അവളുടെ മാല എന്തിനാ ഊരുന്നത് അവള് ആ ഓണറുടെ ഭാര്യ അതണിയാനുള്ള യോഗ്യത അവൾക്കുണ്ട് തന്റെ ഭർത്താവ് എങ്ങനെയൊക്കെ സംസാരിക്കാൻ രാമാണ് കാരണമെന്ന് അവർ കരുതി അവർക്ക് അവനോട് പകയായി അവന് ശാരീരികമായി ഉപദ്രവിച്ചു നിങ്ങളുടെ ഭാര്യ കാരണം ഇവൻ മെന്റലി ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആണ് പെട്ടെന്ന് നിങ്ങൾ ഇവൻ അവിടുന്ന് മാറ്റുന്നതായിരിക്കും നല്ലത് ഇപ്പൊ നിനക്കെല്ലാം മനസ്സിലായല്ലോ അല്ലേ ആ താലി നിന്റെ അമ്മയുടേതല്ല അവന്റെ അമ്മയുടേതാ ഈ സ്വത്ത് മുഴുവനും നിന്റെ അമ്മായിടെയാ അതായത് അവന്റെ അമ്മയുടെ നിന്റെ അച്ഛൻ ഇതിന്റെയൊക്കെ മാനേജറാ നീ വെറും സാധാരണ ഒരു മാനേജറുടെ മകളാ നിന്റെ അച്ഛൻ നിനക്ക് തന്നില്ലേ ആ 7 കോടി രൂപ സിറ്റിയിലുള്ള വീട് അത് മാത്രമാണ് നിന്റെ അച്ഛന്റെ സമ്പാദ്യം അവര് തന്നത് ആഫ്റ്റർ ഓൾ 100 ഗ്രാം സ്വർണോ പലിശ എത്രയെന്ന് പറഞ്ഞാ മതി മാം രാമനെ അവിടെ ആരോ ഇട്ട് തല്ലുന്നു ആവശ്യം അവനെയാ എനിക്കാവശ്യം നിന്നെയും അവനടിച്ചാലല്ലേ നീ വരൂ അടിക്കടാ അവനെ വേണ്ട പ്ലീസ് അടിക്കല്ലേ അടിക്കണ്ടെന്നോ
ഷട്ടിലേക്ക് നോക്കി. കാർ ഓപ്പൺ, അതിന്റെ ഡോർ ഓപ്പൺ, എന്റെ മനസ്സും ഓപ്പൺ. അവിടെ അത്ര പെട്ടെന്നൊന്നും വരില്ല. അടിക്കടവനെ. അടിക്കാൻ പാടില്ല സീത, അത് തെറ്റാണ്. അവർ നിന്നെ അടിക്കുന്നില്ലേ? അവരെ അടിക്കുന്നത് കൊണ്ട് നമ്മൾ തിരിച്ചടിക്കുന്നത് കറക്റ്റ് ആണെന്നാവില്ല. മനസ്സിന് ശാന്തിയും ലഭിക്കില്ല. ബുദ്ധ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഇവന്റെ കൊട്ടേഷൻ കൊള്ളാലോ. സീതയുമായിട്ടുള്ള അഗ്രിമെന്റ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ബുദ്ധന്റെ രണ്ട് പുസ്തകങ്ങൾ വാങ്ങണം. ഒന്ന് എനിക്കും, ഒന്ന് സീതയ്ക്കും. തിരിച്ചു തല്ലാത്തോണ്ടല്ലേ ഈ അഹങ്കാരം. എന്നടിക്കല്ലേ? സീത, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? എന്താടാ അടിക്കണം? അടിക്ക്, വന്ന് അടിക്ക്. സീതയുടെ മേലൊരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല. എന്തേ അടിക്കാൻ പറ്റില്ലേ? നീ ആണല്ലേ? ഇവൻ ആണല്ലെന്നാണ് പറയുന്നേ? അതേലോ. എടാ, നീ ആണല്ലേ? നീ ഒന്ന് മിണ്ടായിരുന്നേ. ഇവൻ ആണാണെന്ന് ഇവിടെ ചോദിക്കുന്നത്? അല്ല. ഇവൻ യോഗ്യനല്ലേ? ഇവൻ ആണ് തന്നെയാണ്. അപ്പൊ അവൻ അതാണെന്നാണ് നീ പറയുന്നേ? അത് തന്നെ. ആഗ്രഹം തീർന്നു. എന്താണ് ഇവിടുത്തെ ഷോ കാണിക്കോളൂ. നിന്റെ തലയിലേ വീഴു. ഒരു ചെറിയ ക്വസ്റ്റ്യൻ. നിന്നെ ഷൂട്ട് ചെയ്താ അവൻ വരും, അവനെ ഷൂട്ട് ചെയ്താ നീ പോവോ? ഇല്ല, നീ പോവില്ല. എന്റെ പേരാണ് സ്വാർത്ഥ. എന്താണ് കരയുന്നേ? കരഞ്ഞാവ് എണീക്കോ? എണീക്കെങ്കിൽ പറ, ഞാനൊറക്കെ കരയാം. എണീറ്റോ? ഇല്ലല്ലോ. അതുകൊണ്ടാ നിനക്ക് ഇവന്റെ സ്വത്തിനോടാ ഭ്രാന്ത്, എനിക്ക് നിന്നോടാ ഭ്രാന്ത്. വന്നാൽ ഒരുമിച്ച് സെറ്റിൽ ചെയ്യാം. വില്ലനെന്നൊക്കെ പറയുമ്പോ അതിനൊരു ഗുമ്മുണ്ടാവണ്ടേ? നീ ഇങ്ങനെന്താ ഹീറോ പോലെ? മസിലുള്ള എല്ലാവരും ഹീറോ ആണെങ്കിലേ എല്ലാ ജിമ്മിലും കാണും 10-25 ഹീറോസ്.
ശരിക്കും എന്നെ പോലെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ ഹീറോ എന്ന് പറയാ. മനസ്സിലായോ? ഈ സിനിമയുടെ ക്ലൈമാക്സില് വില്ലൻ മരിച്ചതിന് ശേഷം നായകന്റെ അടുത്തേക്ക് നായക ഇങ്ങനെ ഓടി വരുന്നത് പോലെ ഉണ്ട് സീത. പക്ഷെ നമ്മുടെ വില്ലൻ എപ്പോഴും ജീവനുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ഇവനെ കൊന്നിട്ട് പിന്നെ സ്വസ്ഥമായിട്ട് ബെഡിൽ ലവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആദ്യം ലവ് ചെയ്തിട്ട് പിന്നീട് ഇവനെ കൊന്നാ മതിയോ? ഞാൻ ഇതുവരെ എന്റെ ലൈഫിൽ ആരോട് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. പ്ലീസ് വിട്ടേക്ക്, ഇവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. നീ ആർക്ക് വേണ്ടും ഇങ്ങനെ നിന്റെ ക്യാരക്ടർ മാറ്റാൻ പാടില്ല സീതെ. അതിനി ഞാനായാലും ദൈവമായാലും ശരി, വാക്കെടുക്ക്, പറഞ്ഞ വാക്ക് മാറ്റാൻ പാടില്ല. ഹാർട്ട് ബീറ്റ് കുറഞ്ഞോണ്ടിരിക്കുക, എങ്കിൽ വേഗം വാ. കുറെ ബ്ലഡ് പോകുന്നുണ്ട്, പ്ലീസ്. ഒരു മനുഷ്യൻ ജീവന് വേണ്ടി കേഴുമ്പോ നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? നിന്റെ ഈഗോ കാരണേക്ക് അവൻ മരിക്ക. നീ വേഗം പറഞ്ഞതനുസരിക്ക്. ആദ്യം നമുക്ക് ലവ് ചെയ്യാം, അതിനുശേഷം നീ അവനെ എവിടെയെങ്കിലും കൂട്ടി കൊണ്ടുപോ. ശരി, രാമനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം. ഒരു തവണ നീ എന്നെ ഫൂളാക്കിയതല്ലേ, ഇനിയും ഫൂളായി ഞാൻ വേസ്റ്റ് ആവില്ലേ. പിന്നെയും ഫൂളവൻ നിന്ന് കൊടുത്താലേ അവനെ പിന്നെ എന്റെ പേര് വെച്ച് വിളിക്കാൻ തുടങ്ങില്ലേ. അതിന്റെ ആവശ്യമുണ്ട്? ഇവിടെ ഒരു തന്നെ കിടക്കാം. ചെയ്യാനായിരുന്നെങ്കിൽ അതൊക്കെ ഞാൻ മുൻപേ ചെയ്തായിരുന്നെ. കണ്ണു തുടങ്ങി. സീത, നീ ചിരിക്കുമ്പോ എന്ത് ഭംഗിയാന്നറിയോ? നല്ല ഭംഗിയുണ്ട്. സീത, സീത എന്തിനാ കരയുന്നത്? എന്തിനാ സീത കരയുന്നത്?